ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആൽഫ ടിവിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് ഇന്നും എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം, സ്നേഹവന്ദനങ്ങൾ. നമ്മുടെ പഠനത്തിൻ്റെ 59-ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 17:2-11 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കുന്നത്. നമുക്ക് ആ വേദഭാഗം ആദ്യമൊന്ന് വായിച്ച് കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 17:2 വാക്യങ്ങൾ: നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിൻ്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിൻ്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. നീ എനിക്ക് തന്നതെല്ലാം നിൻ്റെ പക്കൽ നിന്നാകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവരത് കൈക്കൊണ്ടു. ഞാൻ നിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചും ഇരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിനു വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകുകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേത് എൻ്റേതുമാകുന്നു. ഞാൻ അവരിൽ മഹത്വപ്പെട്ടും ഇരിക്കുന്നു. ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹീതമായ ഒരു പ്രാർത്ഥനയാണല്ലോ ഈ 17-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ആ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കുകയുണ്ടായി. പിതാവേ എന്ന് വിളിച്ച് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഈ ലോകത്തെ ജയിച്ച നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യഗണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും ലോകത്തിൽ ജീവിക്കുവാൻ പോകുന്നവരാണ് ശിഷ്യന്മാർ. അവരിവിടെ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവരെങ്ങനെ കാക്കപ്പെടണം, അവരെങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ മനസ്സിനെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു വിഷയമാണ്. മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ വരുവാൻ പോകുന്ന ആ വലിയ അനർത്ഥം, വലിയ വേദനയുടെ അനുഭവം, കഷ്ടതയുടെ പാരമ്യം, അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോഴും തൻ്റെ ഹൃദയത്തിലെ ചിന്ത തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചുള്ളതായിരുന്നു. നമ്മെ സദാ ഹൃദയത്തിൽ വഹിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഇതുപോലെ ഒരു മധ്യസ്ഥൻ വേറെയില്ല. നമുക്ക് വേണ്ടി ഇന്ന് പിതാവിൻ്റെ വലഭാഗത്ത് മധ്യസ്ഥ ശുശ്രൂഷ ചെയ്യുന്ന ഏക മധ്യസ്ഥനായ കർത്താവായ യേശുക്രിസ്തു. ഈ 17-ാം അധ്യായത്തിലെ പ്രാർത്ഥനയെ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് വിശേഷിപ്പിക്കാം, മഹാപുരോഹിത ശുശ്രൂഷയുടെ ഭാഗമായ പ്രാർത്ഥന എന്നും വിശേഷിപ്പിക്കാം. മീഡിയേറ്ററി പ്രേയർ ഓർ ഹൈ പ്രീസ്റ്റ്ലി പ്രേയർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ആ നിലയിൽ വളരെ പ്രാധാന്യമുള്ള അനുഗ്രഹീതമായ നിരവധി ആത്മീയ പാഠങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രാർത്ഥന കൂടിയാണ് ഈ 17-ാം അധ്യായത്തിലെ പ്രാർത്ഥന. ഇന്ന് നാം വായിച്ച ഈ വേദഭാഗത്ത് അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് നിത്യജീവൻ എന്ന ഒരു വിഷയം നാം കാണുന്നു. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. അടുത്തു പറയുന്നു, ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. നിത്യജീവൻ, യോഹന്നാൻ്റെ സുവിശേഷം 3:16 നമ്മൾ വായിക്കുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മനുഷ്യനിൽ മരണം പ്രവേശിച്ചത് പാപം നിമിത്തമാണ്. എന്നാൽ ആ മരണത്തെ കർത്താവ് തൻ്റെ ക്രൂശിലെ മരണത്തിലൂടെ പരാജയപ്പെടുത്തി. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിൻ്റെ മേൽ നീക്കുപോക്ക് ലഭിക്കുകയാണ്, മരണത്തിൻ്റെ മേൽ ജയം ലഭിക്കുകയാണ്.
നിത്യമായ മരണത്തിൽ നിന്ന് നിത്യമായ ജീവങ്കലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയാണ്. അതാണ് യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. ഇവിടെ അതുതന്നെയാണ് പറയുന്നത്, നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കുന്നു. എന്താണ് നിത്യജീവൻ? അതും അടുത്ത് പറയുന്നുണ്ട്, ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ദൈവം ഏകസത്യ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ലോകത്തിലേക്കുള്ള വെളിപ്പാടാണ്, ദൈവത്തെ ലോകത്തിൽ വെളിപ്പെടുത്തിയവനാണ് കർത്താവായ യേശുക്രിസ്തു. ദൈവത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വേദപുസ്തകത്തിലെ ദൈവം ഏകസത്യ ദൈവമാണ്, ദൈവം ഒന്നേയുള്ളൂ. എന്നാൽ ആ ദൈവത്വത്തിൽ ഒരു ബഹുത്വമുണ്ട് എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഉപദേശ സത്യം കൂടിയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ മൂന്ന് വ്യക്തിത്വങ്ങൾ ചേർന്ന ഏക സത്യ ദൈവം. പിതാവിൽ വിശ്വസിക്കുന്നവർ ആ പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തിയ പുത്രനിൽ വിശ്വസിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ ഉള്ളിൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. ആ നിലയിൽ ത്രിയേക ദൈവത്തെ നമുക്ക് വേദപുസ്തകത്തിൻ്റെ ആരംഭം മുതൽ കാണുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ ദൈവത്തെ അറിയുകയും ആ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്കാണ് നിത്യജീവനുള്ളത്. യേശുക്രിസ്തുവിലെ വിശ്വാസത്താലല്ലാതെ മരണത്തിനപ്പുറത്തുള്ള ജീവിതം പ്രാപിപ്പാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതും വേദപുസ്തകം പഠിപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു സത്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലും ഈ നിത്യജീവൻ പ്രാപിച്ചവരുടെ അനുഭവത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യേശുക്രിസ്തു നൽകുന്ന ജീവനെക്കുറിച്ച് പറയുന്നത് സമൃദ്ധിയായ ജീവൻ എന്നാണ്. വീണ്ടും 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാനവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല എന്ന് പറയുന്നു. ദൈവം തരുന്ന ജീവൻ അത് നിത്യജീവനാണ്. നിത്യജീവനെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വച്ച് നഷ്ടപ്പെടുന്ന ജീവനല്ല, എന്നേക്കുമുള്ള ജീവനാണ് നിത്യജീവൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സമൃദ്ധിയായ ജീവൻ, നിത്യജീവൻ എന്നൊക്കെ പറയുമ്പോൾ 10-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത്, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. പ്രിയപ്പെട്ടവർ, പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യനെ അഥവാ എന്നേക്കും തീപ്പൊയ്കയിൽ തള്ളിയിടപ്പെട്ട് നിത്യമായ മരണത്തിന് വിധിക്കപ്പെട്ട പാപിയായ മനുഷ്യനെ ആ അവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാൻ യേശുക്രിസ്തു ഒരുക്കിയ രക്ഷാമാർഗമാണ് പുത്രനിലൂടെ ഒരുക്കപ്പെട്ട, ക്രൂശിലെ മരണത്തിലൂടെ ഒരുക്കപ്പെട്ട രക്ഷാമാർഗം. ആ പുത്രനിൽ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിൽ നിന്ന് വിടുതലുണ്ട്, അവർക്ക് ജീവനുണ്ട്, അവർക്ക് സമൃദ്ധിയായ ജീവനുണ്ട്, അവർക്ക് നിത്യജീവനുണ്ട്. അപ്പോൾ നിത്യജീവൻ ആധാരം ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവം അയച്ച പുത്രനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. പുത്രൻ സകലത്തിനും അധികാരിയാണ്. കർത്താവ് തന്നെ സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ അധികാരമുള്ള മറ്റൊരു വ്യക്തിയെ ചരിത്രത്തിൽ വേറെ കാണുവാനായിട്ട് കഴിയത്തില്ല. നമുക്കറിയാം, ലോക രാജ്യങ്ങളിൽ അധികാരം കൈയാളുന്ന ആളുകളുണ്ട്, ഭരണാധികാരികളുണ്ട്. പക്ഷേ അവരുടെയൊക്കെ അധികാരത്തിന് പരിധിയുണ്ട്, അവരുടെയൊക്കെ അധികാരങ്ങൾക്ക് പരിമിതിയുണ്ട്. പരിധി എന്ന് പറയുന്നത് ഏത് രാജ്യത്തെ അധികാരിയാണോ അവർക്ക് ആ രാജ്യത്തിൻ്റെ അതിർവരമ്പുകൾക്കുള്ളിൽ മാത്രമാണ് അധികാരമുള്ളത്. ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക് ഇന്ത്യയിൽ അധികാരമുണ്ട്, മറ്റു വിദേശ രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്ക് അവരുടെ രാജ്യത്ത് അധികാരമുണ്ട്, അതിന് പുറത്ത് അവർക്ക് അധികാരമില്ല. ആ അധികാരത്തിന് പരിധിയുണ്ട്, അതിർവരമ്പുകളുണ്ട്. അതുമാത്രമാണോ, അവരുടെ അധികാരങ്ങൾക്ക് പരിമിതികളില്ലേ?
വ്യക്തി സ്വാതന്ത്ര്യം അത് മനുഷ്യനുള്ളതാണ്. ആ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഫലമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിന്മേൽ അവർക്ക് അധികാരമില്ല. അങ്ങനെ പല വിഷയങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ കർത്താവ് പറയുമ്പോൾ പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഭൂമി മുഴുവൻ അധികാരമുള്ളവൻ, ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും അധികാരമുള്ളവൻ. സ്വർഗത്തിലും ഭൂമിയിലും എന്തുമാത്രം അധികാരമാണ് തനിക്കുള്ളത്? സകല അധികാരവും. അത് ഇങ്ങനെ ഞാൻ സൂചിപ്പിക്കട്ടെ, വ്യക്തിപരമായി നമ്മുടെ കാര്യങ്ങളിന്മേലും അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ്. അതാണ് യേശു ക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ പറയുന്നു, നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നു. സകല ജഡത്തിന്മേലും അധികാരം, സകല സൃഷ്ടികളുടെ മേലും അധികാരം, സകല രാജ്യങ്ങളുടെ മേലും അധികാരം, ഇവയുടെ എല്ലാം മേൽ സകല അധികാരവുമുള്ളവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെയുള്ള ഒരുവനാണ് നമ്മുടെ കർത്താവ്, കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവനുള്ളത്. ഒരിക്കലൂടെ പറയട്ടെ, നിത്യജീവനാണ് യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കുന്നത്. വീണ്ടും പറയുന്നത് 4-5 വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഭൂമിയിൽ പിതാവിനെ മഹത്വപ്പെടുത്തി, ഏൽപ്പിച്ച പ്രവൃത്തി തികച്ചു. തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി തികയ്ക്കുക എന്നുള്ളതാണ് തൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഇതിന് മുൻപ് കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ താൻ ഈ ഭൂമിയിൽ വന്ന് കേവലം ചില അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുക, രോഗികളെ സൗഖ്യമാക്കുക, മനുഷ്യരുടെ ഭൗമികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്ത് പരമപ്രധാനമായ ഒരു ലക്ഷ്യം യേശുക്രിസ്തുവിൻ്റെ വരവിനുണ്ടായിരുന്നു. തന്നെ ഏൽപ്പിച്ച വലിയൊരു ദൗത്യമുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ദൗത്യം? സകല മാനവജാതിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുക. ആ പ്രവൃത്തി തികച്ചിരിക്കുന്നു. കാൽവറിയിലെ ക്രൂശിലെ മരണത്തിലൂടെയാണ് അത് സാധിച്ചിരിക്കുന്നത്. താൻ ക്രൂശിൽ കടന്നു പറഞ്ഞ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട്. സകലവും നിവൃത്തിയായി. എന്താ നിവൃത്തിയായത്? മനുഷ്യരുടെ പാപ പരിഹാരത്തിന് എന്തെല്ലാം ആവശ്യമായിരുന്നു അത് മുഴുവൻ നിവൃത്തിയായി. ഇനിയും പാപമോചനത്തിന് നാമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. നമ്മുടെ പ്രവൃത്തികളോ നമ്മുടെ എന്തെങ്കിലും ഭൗമികമായ കർമ്മങ്ങളോ ആചാരങ്ങളോ ആവശ്യമില്ലാതെ വണ്ണം പാപത്തിൻ്റെ പരിഹാരത്തിന് ചെയ്യേണ്ടത് മുഴുവൻ കാൽവറിയിലെ മരണത്തിലൂടെ നിവർത്തിച്ചവനാണ് നമ്മുടെ കർത്താവ്. എന്നെ ഏൽപ്പിച്ച പ്രവൃത്തി തികച്ചിരിക്കുന്നു. തനിക്ക് മുൻപുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് പിന്നെയും തന്നെ മഹത്വപ്പെടുത്തണമേ എന്നാണ് പിതാവിനോട് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ തനിക്ക് ഏൽപ്പിക്കപ്പെട്ട അധികാരമുണ്ട്, തന്നെ ഏൽപ്പിച്ച ചില പ്രവൃത്തികളുണ്ട്. 6 പറയുന്നു, നീ ലോകത്തിൽ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ മനുഷ്യരുടെ മുൻപാകെ നിന്റെ നാമം വെളിപ്പെടുത്തുവാൻ എന്നെ ഏൽപ്പിച്ചു. ഈ മനുഷ്യരെ എന്നെ ഏൽപ്പിച്ചു. ഞാൻ ആ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അടുത്തു പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. മുമ്പോട്ട് വരുമ്പോൾ ആർക്കു വേണ്ടിയാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവരത് കൈക്കൊണ്ടു. ഞാൻ അവർക്കു വേണ്ടിയാണ് നിന്നോട് അപേക്ഷിക്കുന്നത്. അപ്പോൾ ഈ 17 പ്രാർത്ഥന, സകല അധികാരവുമുള്ള കർത്താവ്, പിതാവ് തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി തികച്ച കർത്താവ്, തന്നെ ഏൽപ്പിച്ച മനുഷ്യർക്ക് ദൈവത്തിൻ്റെ നാമം വെളിപ്പെടുത്തിയ കർത്താവ് ഇപ്പോൾ ഒരു കൂട്ടം ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. തന്നെ ഏൽപ്പിച്ച വചനം അവർക്ക് കൊടുത്തു എന്നിട്ട് പറയുകയാണ്, ആ വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവരത് കൈക്കൊണ്ടു, അവരത് പ്രമാണിക്കുന്നു. നമുക്കറിയാമല്ലോ, ആ വചനം കൈക്കൊണ്ടവരാണ് ദൈവമക്കൾ. ആ വചനം കൈക്കൊണ്ടവരും ആ വചനം പ്രമാണിക്കുന്നവരുമാണ് ക്രിസ്തു ശിഷ്യന്മാർ. അപ്പോൾ ആ നിലയിൽ ദൈവവചനം കൈക്കൊണ്ട് വചനത്തിലൂടെ ക്രിസ്തുവിനെ അറിഞ്ഞ് ദൈവവചനം പ്രമാണിക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് ഈ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത്. ഈ 8 വേറൊരാശയം കൂടെ നമുക്ക് ലഭിക്കുന്നത്, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു,
അവരത് കൈക്കൊണ്ടു. ഞാൻ നിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ടറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചും ഇരിക്കുന്നു. ഈ ജനം എന്നെ അറിഞ്ഞു, എന്നെ വിശ്വസിക്കുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണെന്ന് അവർ അറിഞ്ഞ് വിശ്വസിക്കുന്നു. അതെങ്ങനെ? നീ ഏൽപ്പിച്ച വചനം അവർക്ക് കൊടുത്ത് അവരത് കൈക്കൊണ്ടപ്പോൾ. അവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ദൈവവചനത്തിലൂടെയാണ് ഇന്ന് ആ സത്യം ലോകത്തിന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. യേശുക്രിസ്തു ആരാണെന്ന് ഇന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? ദൈവവചനത്തിലൂടെ. ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ദൈവവചനത്തിലൂടെ. ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ദൈവവചനത്തിലൂടെ. ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എന്താ പ്രയോജനം, എങ്ങനെ മനസ്സിലാക്കാം? ദൈവവചനത്തിലൂടെ. നിത്യജീവൻ പ്രാപിപ്പാൻ എന്തു ചെയ്യണം, എങ്ങനെ മനസ്സിലാക്കാം? ദൈവവചനത്തിലൂടെ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ജീവൻ ഇടയ്ക്ക് നഷ്ടപ്പെടുന്ന ജീവനല്ല, എന്നേക്കുമുള്ള നിത്യജീവനാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ദൈവവചനത്തിലൂടെ. ഈ ദൈവവചനത്തിലൂടെയാണ് ഇന്ന് നാം അറിയേണ്ട ആത്മീയ സത്യങ്ങൾ മുഴുവൻ ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ദൈവവചനമാകുന്ന വിശുദ്ധ വേദപുസ്തകം, 66 പുസ്തകങ്ങളടങ്ങുന്ന ഈ അനുഗ്രഹീതമായ ഗ്രന്ഥം, ദൈവിക അരുളപ്പാടുകളുടെ ആകെ തുകയായി നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുക. നമ്മുടെ ഭാഷയിൽ നമുക്ക് തുറന്ന് വായിക്കത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ മുഴുവനായി രേഖപ്പെടുത്തി നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. ഈ ദൈവവചനത്തോടുള്ള നമ്മുടെ പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ഫലം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ വചനം അവർക്ക് ഞാൻ കൊടുത്തു, അവരത് കൈക്കൊണ്ട് എന്നെ അറിഞ്ഞ് വിശ്വസിച്ചു, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അടുത്ത് പറയുന്നുണ്ട്, ലോകത്തിനു വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകുകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ. ഈ പ്രാർത്ഥന ലോകത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, തന്നിൽ വിശ്വസിച്ച ദൈവജനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പിതാവിനുള്ളതെല്ലാം പുത്രനാണ്, പുത്രനുള്ളതെല്ലാം പിതാവിൻ്റെയാണ്. അതും 10 വാക്യത്തിൽ പറയുന്നുണ്ട്. ഇനിയും പ്രാർത്ഥനയിലെ ചില വിഷയങ്ങൾ തുടർന്ന് താഴോട്ട് പറയുന്നുണ്ട്. അതിലൊന്നാണ് 11 വാക്യത്തിൽ നാം വായിക്കുന്നത്. കർത്താവ് പറയുക, ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. 16 അധ്യായം അവസാനിച്ചതും ഇങ്ങനെ പറഞ്ഞാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതിന് മുൻപ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ലോകക്കാരല്ല, ഈ ലോകത്തിൽ തന്നെ ജീവിക്കുന്നു, പക്ഷേ ലോകക്കാരല്ലാതെ വണ്ണം ജീവിക്കണം. ഇവിടെ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, ലോകം നിങ്ങളെ പകയ്ക്കും, എന്നെ പകച്ച ലോകത്തിലാണ് നിങ്ങളെ ഞാൻ ആക്കിയിട്ട് പോകുന്നത്. അതുതന്നെയല്ലയോ കർത്താവ് ഇവിടെ പറയുന്നത്, ഞാനിവിടെ നിന്ന് പോകുക, ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല. അടുത്ത് സംഭവിക്കാൻ പോകുന്ന ആ രംഗങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കർത്താവ് പറയുന്നത്. 18 അധ്യായത്തിലേക്ക് വരിക, താൻ പിടിക്കപ്പെടുവാൻ പോകയാ, പടയാളികളുടെ കൈയാൽ പിടിക്കപ്പെടുവാൻ പോകയാ, വിസ്തരിക്കപ്പെടുവാൻ പോകയാ, ക്രൂശിക്കപ്പെടുവാൻ പോകയാ, മരണം അനുഭവിക്കുവാൻ പോകയാ. അതിനപ്പുറത്ത് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും, സ്വർഗാരോഹണം ചെയ്തും പിതാവിൻ്റെ അരികിലേക്ക് പോകുവാൻ പോകയാ. തൻ്റെ അക്ഷരീകമായ ശാരീരിക സാന്നിധ്യം ഇനിയും ഇവിടെയില്ല, ഇനിയും ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, പക്ഷേ നീ എനിക്ക് തന്ന ഇവർ, ആ വചനം കൈക്കൊണ്ട് എന്നെ അറിഞ്ഞ് വിശ്വസിച്ച ഇവർ ഈ ലോകത്തിൽ തന്നെ ഇരിക്കുന്നു. അതെ, താൻ സമ്പാദിച്ച ഈ ജനത്തെ ഈ ലോകത്തിലാക്കിയിട്ടാണ് കർത്താവ് പോയിരിക്കുന്നത്. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പതറിപ്പോകാതെ, ഇടറിപ്പോകാതെ, അധൈര്യപ്പെട്ടു പോകാതെ നിലനിൽപ്പാൻ ആവശ്യമായതെല്ലാം തന്നിട്ടാണ് കർത്താവ് പോയിരിക്കുന്നത്. ഇതിനു മുൻപ് നാം ചിന്തിച്ചതുപോലെ നമുക്ക് വചനത്തെ തന്നിട്ടുണ്ട്. അതുമാത്രമാണോ? തൻ്റെ ശാരീരിക സാന്നിധ്യമില്ലെങ്കിലും മറ്റൊരു കാര്യസ്ഥനായ ദൈവീക തൃത്വത്തിലെ ഒരുവനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്, നമ്മിൽ നൽകിയിട്ടുണ്ട്. സകലവും അറിയിച്ചും ഉപദേശിച്ചും നമ്മെ വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഞാനിനി ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു, ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു. അടുത്തു പറയുന്നതോടെ ശ്രദ്ധിക്കുക, പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ
അവരെ കാത്തുകൊള്ളയണമേ. തുടർന്ന് 12 മുതലുള്ള വാക്യങ്ങൾ നാം അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കുന്നതാണ്. അവിടെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലെ മറ്റു ചില വിഷയങ്ങൾ കാണാം. ഇവിടെ ഈ 11 വാക്യത്തിൻ്റെ അവസാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നാം കാണുന്നു. എന്താണ് ശിഷ്യന്മാരെക്കുറിച്ച് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്? ഇവർ ഒന്നായിട്ടിരിക്കണം, ശിഷ്യന്മാരുടെ ഇടയിൽ യൂണിറ്റി ഉണ്ടായിരിക്കണം, ഐക്യതയുണ്ടായിരിക്കണം. ഇത് തൻ്റെ ജനത്തെക്കുറിച്ച് താൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശിഷ്യന്മാരുടെ ഇടയിൽ അനൈക്യമുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇതിനു മുൻപും ആ നിലയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യങ്ങളും ഒക്കെ ഉണ്ടായില്ലേ? ഇന്നും ലോകത്തിൽ ദൈവജനത്തിൻ്റെ നടുവിൽ അനൈക്യത ധാരാളം സംഭവിപ്പാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയം ആ വിഷയമോർത്ത് വളരെ ഭാരപ്പെടുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. മുൻപിൽ താൻ അനുഭവിക്കാൻ പോകുന്ന ആ കഷ്ടതയുടെ പാരമ്യം അവിടെയുണ്ട്. പക്ഷേ അതിൻ്റെ വക്കിൽ നിൽക്കുമ്പോഴും തൻ്റെ ജനം ഈ ലോകത്തിൽ ഐക്യതയില്ലാതെ ജീവിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്ന ഹൃദയത്തോടെയാണ് നമ്മുടെ കർത്താവിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പിതാവിനോട് പ്രാർത്ഥിക്കുക, പിതാവേ ഞാൻ അങ്ങ് വരികയാ, ഇവരീ ലോകത്തിൽ തന്നെ തുടരുകയാ, ഇവരൊന്നായിട്ടിരിക്കാൻ ഇവരെ കാത്തുകൊള്ളണമേ. ദൈവമക്കൾ ഐക്യതയിൽ മുൻപോട്ട് പോകണമെന്നുള്ളത് കർത്താവിൻ്റെ ഹൃദയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാഗ്രഹമാണ്. അത് വേറെയും പല നിലകളിൽ വിശദമായി തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഫിലിപ്പിലേഖനൻ 2-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് ഈ ഐക്യതയുടെ ആവശ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഫിലിപ്പയിലെ സഭ ഒരു നല്ല സഭയായിരുന്നു. എന്നാൽ അല്പം ചില അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യങ്ങളും ആ സഭയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് അവർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്ന വാക്കുകൾ പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കുക. ഫിലിപ്പിലേഖനൻ 2-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ: ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. ആ ഐക്യതയുടെ ആവശ്യത്തെക്കുറിച്ച് പറയുവാൻ ആവർത്തിച്ച് ചില വാക്കുകൾ ഉപയോഗിച്ചിരിക്കുക. ഏക മനസ്സുള്ളവർ, ഏകസ്നേഹമുള്ളവർ, ഐകമത്യപ്പെട്ടവർ, ഏകഭാവമുള്ളവർ. ഇത് വളരെ തൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തിയതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിൽ ആദ്യം തന്നെ ഈ വിഷയം പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. ഇത് കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവമക്കളായ നാം ഈ യൂണിറ്റി നിലനിർത്തി ഇവിടെ ജീവിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ആ യൂണിറ്റി ദൈവം തന്നിട്ടുണ്ട്. അത് നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കാനുള്ള ചുമതല നമുക്കുണ്ട്. അത് നാം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ആ യൂണിറ്റിക്ക്, ആ ഐക്യതയ്ക്ക് പിതാവിനോട് പറയുമ്പോൾ ഒരു മാതൃക ഇവിടെ കാണിക്കുന്നുണ്ട്. അവരെങ്ങനെ ഐകമത്യപ്പെട്ടിരിക്കണം? 11-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ശ്രദ്ധിക്കുക. അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ അവരെ കൈക്കൊള്ളണമേ, അവരെ കാത്തുകൊള്ളണമേ. അവർ നമ്മെപ്പോലെ ഒന്നായിട്ടിരിക്കുക. എന്താ ആ പറയുന്നതിൻ്റെ അർത്ഥം? പുത്രൻ പിതാവിനോടാണ് പറയുന്നത്, നമ്മെപ്പോലെ അവരൊന്നായിട്ടിരിക്കുക. നമ്മെപ്പോലെ എന്ന് പറയുമ്പോൾ ആ ദൈവത്വത്തിലെ ബഹുത്വം അവിടെ നാം കാണുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ ഉള്ള യൂണിറ്റി. നമുക്കറിയാം, വേദപുസ്തകത്തിൻ്റെ പ്രാരംഭം മുതൽ നമ്മൾ ചിന്തിച്ചാൽ സൃഷ്ടിപ്പ് മുതൽ വീണ്ടെടുപ്പാകട്ടെ രക്ഷാപ്രവൃത്തിയാകട്ടെ സകലത്തിൻ്റെയും പിന്നിൽ ത്രിയേക ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരുപോലെ നമുക്ക് കാണാൻ കഴിയും. ഈ 3 വ്യക്തിത്വങ്ങളും ചേർന്ന് നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ, ഒരു അനൈക്യവും ഇല്ലാതെ, ഒന്ന് എന്നുള്ള നിലയിൽ തന്നെ ആ ഐക്യതയോടെ മുൻപോട്ട് പോയത് കാണാൻ കഴിയും. അതിവിടെ പുത്രൻ പിതാവിനോട് പറയുക, നമ്മെപ്പോലെ. ദൈവീക തൃത്വം നമുക്ക് നൽകിയിരിക്കുന്ന, കാണിച്ചു തന്നിരിക്കുന്ന ആ ഐക്യത, അതൊരു നല്ല മാതൃകയായി ദൈവജനത്തിൻ്റെ മുൻപിൽ ഇന്നും നിലനിൽക്കുന്നു. അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന്, അതെ ദൈവജനം ഒന്നായി തുടരണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ഹൃദയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാഗ്രഹമായിരുന്നു
പിതാവിനോട് പ്രാർത്ഥിക്കുക, പിതാവേ ഇവരെ കാത്തുകൊള്ളണമേ, ഇവരെ ഞാൻ ഈ ലോകത്തിലാക്കിയിട്ട് ഞാനിവിടെ നിന്ന് അങ്ങോട്ട് പോരുകയാണ്. ഇവിടെ ഇവർ ജീവിക്കുമ്പോൾ ഒന്ന് എന്നുള്ള നിലയിൽ അവർക്ക് നൽകപ്പെട്ട ഐക്യത നഷ്ടപ്പെടുത്താതെ നമ്മെപ്പോലെ തന്നെ അവരൊന്നായി ജീവിപ്പാൻ അവരെ സഹായിക്കണമേ, അങ്ങനെ അവരെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിൽ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവിടെ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം നമുക്ക് കാണാൻ കഴിയും. നമ്മെക്കുറിച്ചുള്ള നമ്മുടെ കർത്താവിൻ്റെ ചിന്ത നമുക്ക് കാണുവാൻ കഴിയും. നമ്മെ കരുതുന്ന, നമ്മെ കുറിച്ച് നല്ലതാഗ്രഹിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ കർത്താവ്, ആ കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കാത്തവരായി ദൈവമക്കളെ ദൈവം തന്നിട്ടുള്ള യൂണിറ്റ് നഷ്ടപ്പെടുത്താതെ അന്യോന്യം സ്നേഹിച്ചും കരുതിയും മുൻപോട്ട് പോകുവാൻ ഈ എളിയ ചിന്തകളിലൂടെയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവതിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.